ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ഗ്രീൻവംസ് ഇക്കോ സൊല്യൂഷനുമായി സഹകരിച്ച് കോളിയടുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഗാർബോളജി എന്ന അവബോധ പരിപാടി സംഘടിപ്പിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴിയുടെ നേതൃത്വത്തിൽ ഗ്രീൻവംസ് ഇക്കോ സൊല്യൂഷൻ പ്രൊജക്ട് അസോസിയേറ്റ് അഭിരാജ് നടുവിൽ ക്ലാസ് കൈകാര്യം ചെയ്തു. ടോട്ടോമാൾ, ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ, ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ്. ടോട്ടോമാൾ, നയമർമൂല, കാസർഗോഡ്. വർദ്ധിച്ചു വരുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ജീവനും ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ആദ്യപടിയായി ചെയ്യേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തിൽ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ഗ്രീൻവംസ് ഇക്കോ സൊല്യൂഷനുമായി സഹകരിച്ച് കോളിയടുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് ചേലോടെ ചെമ്മനാട് പദ്ധതിയുടെ ഗാർബോളജി എന്ന അവബോധ പരിപാടി ജൂൺ 18 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴിയുടെ നേതൃത്വത്തിൽ ഗ്രീൻവോംസ് ഇക്കോ സൊല്യൂഷൻ പ്രൊജക്ട് അസോസിയേറ്റ് അഭിരാജ് നടുവിൽ ക്ലാസ് കൈകാര്യം ചെയ്തു. ക്ലസ്റ്റർ മാനേജർ ഷാക്കിർ നിഹാൽ, പ്രൊജക്ട് കോർഡിനേറ്റർ ഷനിത് ബി, പ്രൊജക്ട് അസോസിയേറ്റ് അമൽ കെ വി, പഞ്ചാബ് ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ബിടെക് വിദ്യാർത്ഥി ആദിത്യ ദാമോദര എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കേരള കേന്ദ്ര സർവകലാശാല റിസർച്ച് സ്കോളർ ബിനേഷ് നാരായണൻ ഈ മാലിന്യത്തെക്കുറിച്ചും ക്ലാസ്സെടുത്തു. പരിപാടി ചെമ്മനാട് പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ഇ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോളിയടുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് രാധക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഹരിദാസ് സി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വിജിമോൻ ജി വി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.